വയനാട് ഡിസ്ട്രിക്റ്റാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 3.5 കിലോമീറ്ററേ ഉള്ളൂ താമരശ്ശേരി ചുരത്തിലേക്ക്. ഇപ്പോൾ സമയം 6:30 ആയി. ഈ ടൈമിൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് താമരശ്ശേരി ചുരത്തിൽ. നമുക്ക് ആ ക്ലൈമറ്റ് ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് വഴിയിൽ വളരെ യാദൃശ്ചികമായി ഞാൻ രണ്ടുപേരെ പരിചയപ്പെടാൻ ഇടയായി. മലപ്പുറം സ്വദേശികളായ അൻവർ റഹ്മത്ത് ദമ്പതികൾ എനിക്ക് വളരെ നല്ല പാഠങ്ങൾ പകർന്നു തന്നു. വികലാംഗതയിൽ ജീവിക്കുന്ന ഒത്തിരി പേർക്ക് തന്നാൽ കഴിയുന്ന സ്നേഹവും കരുതലും ഏകിക്കൊണ്ട് അവരിൽ ഒരാളായി ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ഇവർ നാം ഓരോരുത്തർക്കും മാതൃകയാണ്. ഈ മുഖത്ത് തെളിയുന്ന പുഞ്ചിരി മാത്രം മതി യാതനകൾ കഴിയുന്നവർക്ക് ആശ്വാസമേകാൻ. ഇവരെ കണ്ടുമുട്ടിയത് എനിക്ക് ലഭിച്ച ഭാഗ്യമാണ്. ആരും ഈ സ്നേഹം കാണാതെ പോകരുത്. ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. കാണുന്ന എല്ലാവരും ഒന്നടങ്കം സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ ഇവരോട് യാത്ര പറഞ്ഞ ശേഷം ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ വയനാട് ചുരം തുടങ്ങുന്നതിന് മുന്നിലായി ഞാൻ എത്തി. ഏകദേശം 6 മണി സമയം. കാടുകൾക്കുള്ളിലൂടെ ഞാൻ അങ്ങനെ പോയി. കോഴിക്കോട് ജില്ലയിലെ അടിവാരത്ത് നിന്ന് തുടങ്ങി വയനാട് ജില്ലയിലെ ലക്കടിയിൽ 9 ഹെയർപിൻ പൂർത്തിയാക്കിയിട്ടുള്ള ചുരമാണ് താമരശ്ശേരി ചുരം. വയനാടിൻ്റെ ഈ കാടുകൾക്കുള്ളിലൂടെയുള്ള യാത്ര അതിമനോഹരമാണ്. എത്ര പറഞ്ഞാലും പറഞ്ഞാലും നമുക്ക് തീരൂല. ഏകദേശം 13 കിലോമീറ്റർ വരുന്ന ഈ ചുരം കയറി തീരാൻ 1 മണിക്കൂർ എങ്കിലും ചുരുങ്ങിയതെടുക്കുന്നു. ചുരം അവസാനിച്ച് ലക്കടിയിൽ എത്തുമ്പോഴേക്കും സമുദ്രനിരപ്പിൽ നിന്നും 700-ന് മുകളിലേക്ക് നമ്മൾ വരുന്നു. വയനാടിൻ്റെ കഥകൾ നമ്മൾ കുറേ പിന്നോട്ട് ഒഴിച്ചു നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരാണ് ഈ പാത കണ്ടുപിടിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ കരിന്തണ്ടൻ എന്ന ആദിവാസി മൂപ്പനാണ് ബ്രിട്ടീഷുകാർക്ക് ഈ പാത പറഞ്ഞു കൊടുത്തത്. തുടർന്ന് ഈ പ്രശംസ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാൻ വേണ്ടി കരിന്തണ്ടനെ കൊന്നുകളയുകയാണ് ചെയ്തത്. അങ്ങനെ അവസാനം തെറ്റായ ധാരണയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്തത്. തുടർന്ന് 9-ാം വളവിലായി മൂപ്പനെ ചങ്ങലയിൽ ബന്ധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത വയനാടിൻ്റെ ഈ മനോഹര ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ പുറമേ നിന്ന് കുറേ യാത്രക്കാർ വരുന്നുണ്ട്. ഒരു യാദർശികതയുടെ ഉള്ളിലേക്ക് പോകുന്നതായി നമുക്ക് അനുഭവപ്പെടും വയനാട് ചുരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ. അങ്ങനെയൊരു യാത്രയിലാണ് ഞാനും ഇപ്പോൾ. വയനാടിൻ്റെ ഈ ഭംഗിയും അൻവർ റഹ്മത്ത് ദമ്പതികളുടെ ജീവിത രീതിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ വീഡിയോയിൽ പുതിയ കാഴ്ചകളുമായി ഞാൻ വരുന്നതുവരെ ബൈ ബൈ.